ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ കേക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് അതിൽ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഇത് നമ്മൾ ബീറ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് ലോ സ്പീഡിൽ 1 മിനിറ്റ് വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് വരെ ഹൈ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, റൂം ടെമ്പറേച്ചറിലെ മുട്ടയാണ് നമ്മൾ കേക്കിന് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇതിന് വേണ്ടത്. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര 3 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സ്ട്രെയിനർ എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ സോഡാപ്പൊടി, 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, ഇതെല്ലാം നമുക്ക് നന്നായി അരിച്ചെടുക്കാം. മിനിമം 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബാറ്ററിലോട്ട് ഈ മിക്സ് കുറേച്ചെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതിയെ ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ ഫുൾ പൊടി നമ്മൾ ഇതുപോലെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ലോ സ്പീഡിലിട്ട് ബീറ്ററിൽ ഒന്ന് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ദേ നമ്മുടെ ബാറ്റർ ഇവിടെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാലും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ബീറ്റ് ചെയ്യുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അതിനുശേഷം ബേക്കിംഗ് ട്രേയിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബട്ടർ പേപ്പർ അതിൽ വിരിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിലത്തെ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് നമ്മളിവിടെ സെറ്റാക്കി വെച്ചേക്കണ ആ ബാറ്റർ ഈ പാൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് മൂടി വെക്കണം. ഏകദേശം ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്യാനുള്ള ടൈം വേണം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് അത്രയും നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് പൈനാപ്പിൾ കേക്കിന് വേണ്ടിയിട്ടുള്ള സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പഞ്ചസാരയിൽ കിടന്ന് ഈ പൈനാപ്പിൾ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 6 എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 6 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ഏകദേശം ഒരു 5 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കതിൽ നിന്ന് ആ സിറപ്പ് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ഗണാഷാണ്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയിലോട്ട് അല്പം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച പൈനാപ്പിൾ സിറപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഒന്ന് 5 മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇതിന് നമ്മൾ ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ലോ സ്പീഡിലൊന്ന് ആദ്യം ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് ഹൈ സ്പീഡിലിട്ട് നന്നായി ബീറ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ക്രീം ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിനി മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ 2 പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു പീസ് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച പൈനാപ്പിൾ സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കണ ക്രീം അതിൻ്റെ മുകളിൽ ഒരു ലെയർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിന് മുകളിൽ ഇനി നമ്മൾ നേരത്തെ പൈനാപ്പിൾ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോയിൽ ചെയ്ത പൈനാപ്പിൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് എല്ലായിടത്തും എത്തണ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത പീസ് കേക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സിറപ്പ് ഒഴിക്കുക. എന്നിട്ട് ക്രീമൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ടിത് നമ്മൾ ക്രീം ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ക്രീം നമ്മൾ ഏകദേശം പറ്റാവുന്ന രീതിയിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ 5 മിനിറ്റിന് ശേഷം നമ്മൾ കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് ഒരു ഗ്രില്ലിലോട്ട് ഇതുപോലെ ഒന്ന് എടുത്തു വെക്കണം. എന്നിട്ട് ഈ ഗ്രില്ലിൻ്റെ അടിയിൽ ഒരു ട്രേ നമ്മൾ വെക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗണാഷ് ഒഴിക്കുമ്പോൾ ആ ഗണാഷ് നമ്മൾക്ക് താഴത്തോട്ട് ഒലിച്ചു പോവില്ല, ആ ട്രേയിലോട്ട് വീണോളും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഗണാഷ് അതിലോട്ട് പതിയെ ഒഴിച്ചു കൊടുക്കണം. എല്ലായിടത്തും ഒന്ന് കവർ ചെയ്യണ രീതിയിൽ നമുക്ക് പതിയെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഗണാഷിൽ ഇത് ഫുള്ള് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റും കൂടി ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിക്കണം. അങ്ങനെ 5 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് അതിലോട്ട് ഡെക്കറേഷൻസ് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ കേക്ക് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.